ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ ഫേസിലുള്ള ഈ കരുവാളിപ്പ്, അതേപോലെ ബ്ലാക്ക് സ്പോട്ട്സ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോയി മുഖം നല്ല ക്ലിയർ ആയിട്ട് നിറം വെക്കാൻ പറ്റിയ നല്ലൊരു ഫേസ് മാസ്കാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതായത് തികച്ചും നമ്മുടെ വീട്ടിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതും നേച്ചുറലാണ്, യാതൊരു സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതുമാണ്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ്. എല്ലാവരും വീട്ടിലും എല്ലാ സമയത്തും ഉള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാനുള്ളത് അറിയണ്ട്, വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. ഇത് തൈരാണ്, അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അത് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആഡ് ചെയ്യുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്തിട്ട് ഇത് നല്ലൊരു ക്രീമായിട്ട് വരും, അതുവരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടാവില്ല, ഞങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് ഒത്തിരി ഗുണങ്ങളുള്ള ഒന്നാണ്. പണ്ട് മുത്തശ്ശിമാരൊക്കെ പറയാറുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ എണ്ണയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ മുഖത്തും കയ്യിലും കാലിലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ശരിക്കും നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ പൊതുവേ അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഇവിടെ ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ളത് തൈരും ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് നമുക്ക് മുഖത്ത്, അതുപോലെ കയ്യിൽ, കാലിൽ എല്ലാ ഭാഗത്തും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. യാതൊരു സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ശരിക്കും നല്ല റിസൾട്ടിന് അറിയാൻ പറ്റും. അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്തെടുക്കുക. പിന്നെ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വീക്കിൽ ഒരു 2-3-4 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങളെ ഫ്രീക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇത് എങ്ങനെയും ചെയ്യാം, യാതൊരു സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ, ബൈ.